ഇടയാട്ടന്റെ ഉപോസന്റെ പിതാവായ കിരണയക്കാരൻ സിമിയോൻ നാട്ടിൻപുറത്തുനിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നമുക്കറിയാം. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഒക്കെ കാണുമ്പോ അതിന്റെ അവസാനത്തെ സിമിയോൻ പോകുന്ന ഒരു പോക്കുണ്ട്. ആദ്യം മടുപ്പോടെയാ നിന്നത്, ആദ്യം പലരും നിർബന്ധിച്ചാ നിന്നത്, പിന്നീട് കുരിശു വിട്ടുപോകാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സിമിയോന്റെ മുഖം നമുക്കെല്ലാം ഹൃദയത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയാ. അതുകൊണ്ടാ ഒരിക്കൽ ഈശോയോട് ചേർന്ന് നിന്ന പിന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈശോയെ വിട്ടുപോകാൻ ഒരിക്കലും തോന്നിയല്ല. ഹല്ലേലൂയാ. അതുപോലൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കിട്ടണം. അത് ദൈവം വിളിക്കുന്നത് കുരിശു ചുമക്കാനാ. ആർ യു റെഡി ഓർ നോട്ട്? ഹല്ലേലൂയാ. 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 ദൈവം വിളിക്കുന്നത് ഒരു കുരിശു ചുമടലിലൂടെയാണ്. ഹല്ലേലൂയാ. ഒരു സഹനം നീ വഹിക്കുന്നുണ്ട്, ഓർത്തോ, ദൈവം എവിടെയോ നിന്നെ വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. നീ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്, നീ ചുമക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പക്ഷേ നീ കുരിശ് ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വഴിയിൽ നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ കൂടെ വഹിക്കാൻ ഈശോ, ആ കുരിശ് വഹിക്കാൻ ഈശോ നിന്റെ കൂടെയുണ്ട്. പക്ഷേ നമ്മൾ ഈ കുരിശ് ചുമക്കുന്നവരുടെ പ്രത്യേകത ഇതാണ്, എല്ലാവരാലും ഒറ്റപ്പെട്ടു പോകും. ഹല്ലേലൂയ. എല്ലാ വാതിലും അടഞ്ഞും പോകും. ഹല്ലേലൂയ. ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഹല്ലേലൂയ. ആരും ചേർത്ത് പിടിക്കാനില്ല. ഹല്ലേലൂയ. ഉള്ള ഒറ്റപ്പെട്ട നടുവിലൂടെ നീ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തു, ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ദൈവം നിന്നെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സോണിലൂടെ നീ കടന്നു പോകുക. ഹല്ലേലൂയ. ഈശോ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ദൈവത്തെ ഈശോ ഇതാ സഹനമായാണ് മുന്നോട്ട് പോകാൻ ഈശോ അത് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പതിനായിരങ്ങൾ ഈശോയെ എതിർക്കുന്നതിന്റെ നടുവിൽ ഈശോയെ സഹായിക്കാൻ ഒരാൾ ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും നമ്മളെ ആരെയും കുരിശിന്റെ സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുക, എല്ലാവരും കുറ്റം പറയും, എല്ലാവരും പറയും ഇത് നിനക്കെന്റെ ആവശ്യമുണ്ടോ അല്ലേ. അല്ലെ, നമ്മുടെ ജീവിതത്തിലെ പല സഹനങ്ങളുടെ നടുവില് നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈശോയ്ക്ക് ഈ സഹനത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന 11 പേരും ഒരാൾ ഒറ്റിക്കൊടുത്തു, ബാക്കി 11 പേര് ഉപേക്ഷിച്ചു. ഇതാ എല്ലാവരാലും ഈശോ വെറുക്കപ്പെട്ടു. ആ ദേശത്തെ ഏറ്റവും ചപ്പും ചവറുമായ ഒരു വ്യക്തിയായിട്ട് ഈശോ നാണം കെട്ട് ഇതാ ഈ കുരിശും വഹിച്ചുകൊണ്ട് പോകുമ്പോ ആ ഒറ്റപ്പെടലിൽ തന്നെയല്ല എന്ന് കാണിക്കാൻ ഇതാ കെബർണിയക്കാരനായ ഈ അലക്സാണ്ടറിനെ റോപ്പോസിന്റെ പിതാവായ ഇതാ ആ വ്യക്തിയെ അതിന്റെ നടുവിലേക്ക് ദൈവം പറഞ്ഞു വിടുക. നിന്റെ സഹനങ്ങളുടെ നടുവിലും ഒരു ശിമയോൻ ഉണ്ടാവും. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിലും ഒരാളെ ദൈവം പറഞ്ഞയക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 23:20 പറയാ, ഇതാ ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി കാണിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ സഹനങ്ങളിൽ നിന്നെ കൂട്ടിപ്പിടിക്കാൻ, നിന്നെ നയിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം അയക്കും. ഹല്ലേലൂയ.